பேருந்தாள் 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 പറയൂ പേരെന്താണ്? ചില ആൾക്കാർ ചോദിക്കും, പെട്ടെന്ന് അത്ര പെട്ടെന്നൊക്കെ ഒരാളെ കൂടുതലേക്ക് എത്തിക്കാൻ സാധിക്കും. കംപ്ലീറ്റ് നോക്കി, ഞാൻ ചോദിച്ചാലേ മറുപടി പറയാൻ സാധിക്കും, വേറെ ആര് ചോദിച്ചാലും മറുപടി പറയാൻ സാധിക്കില്ല. അപ്പൊ അദ്ദേഹം പറയുന്നത്, എനിക്ക് ലയണൽ മെസ്സിയെ കണ്ടാൽ കൊള്ളാം. അങ്ങനെ അദ്ദേഹം നോക്കുന്ന സമയത്ത് മുമ്പിൽ ഒരാൾ, ആ വ്യക്തി ലയണൽ മെസ്സിയായിട്ട്. ഹായ്, ഞാൻ സായിദ് പയ്യന്നൂർ, സൈക്കോളജിസ്റ്റ് ആണ്. സൈക്കോളജിയിൽ ഏറ്റവും ഡൗട്ട് ഉള്ള ഒരു മേഖല ഏതാണ്? ഒരു സംശയമില്ല, അത് ഹിപ്നോട്ടിസ് ആണ്. ഹിപ്നോട്ടിസം ഇപ്പോഴും സൈക്കോളജി മേഖലയിൽ പെട്ടതാണോ, അല്ല കൺകെട്ടാണോ, മറ്റു കാര്യങ്ങളാണോ എന്നൊക്കെ ഇപ്പോൾ പല ആൾക്കാർക്കും ഡൗട്ടുണ്ട്. ഈ ഡൗട്ട് എന്ന് പറയുന്നത് സൈക്കോളജിക്ക് പുറത്തുള്ളവർക്ക് മാത്രമല്ല, സൈക്കോളജി പഠിക്കുന്നവർക്കും ഉണ്ട്. അതിൽ പ്രൊഫഷണൽസായ അധ്യാപകരും അടക്കമുള്ള ആൾക്കാർ പെടും. പല ആൾക്കാർക്കും ഇപ്പോഴും കൃത്യമായിട്ട് എന്താണ് ഹിപ്നോട്ടിസം, ഹിപ്നോട്ടിസിലൂടെ എന്തൊക്കെ സാധിക്കും, എന്തൊക്കെ സാധിക്കില്ല, ചികിത്സക്ക് ഉപയോഗിക്കാൻ പറ്റുമോ, അങ്ങനെ പല കാര്യങ്ങളും സംശയമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, പ്രൊഫഷണൽസിന് വരെ ഡൗട്ട് ഉള്ളതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ഊഹം മാത്രമാണുള്ളത്. ഈ ഊഹത്തിന് പല വിദ്വാന്മാരും ഉപയോഗപ്പെടുത്തി മിസ്യൂസ് ചെയ്യുന്നു. മാത്രവുമല്ല, അവർക്ക് വേണ്ട രീതിയിൽ സാമ്പത്തികമായ ലാഭത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപയോഗപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു വീഡിയോ നിർബന്ധമായും വേണ്ടത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഈ അടുത്തൊരു ചാനൽ കണ്ടിട്ടുണ്ടാവും, സൈക്കിക് വിസാർഡ്. അവർ ഹിപ്നോട്ടിസിലൂടെ പല അത്ഭുത കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങളൊക്കെ അന്തം വിട്ടിരിക്കുന്നു, എന്താണ് ഇതിൻ്റെ അവസ്ഥ, സൈക്കോളജിസ്റ്റുകൾക്ക് തന്നെ ഡൗട്ടാവുന്നു ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കാൻ സാധിക്കുമോ. ഞാൻ ഈ വീഡിയോയിലൂടെ അവരെ ആക്ഷേപിക്കുന്നില്ല. എന്തുകൊണ്ട്? അവർ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അവരെ ആക്ഷേപിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ അതിന് പിന്നിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രമാദമായ ഒരു വീഡിയോ ആണ്, ഒരാളെ എഴുന്നേൽപ്പിച്ചിട്ട് അയാളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള വ്യക്തി ആരാണ്, നിങ്ങളുടെ മുമ്പിൽ കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ഏതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, എനിക്ക് ലയണൽ മെസ്സിയെ കണ്ടാൽ കൊള്ളാം. അങ്ങനെ അദ്ദേഹം നോക്കുന്ന സമയത്ത് മുമ്പിൽ ഒരാൾ, ആ വ്യക്തി ലയണൽ മെസ്സിയായിട്ട് തോന്നുന്നു. അങ്ങനെ അദ്ദേഹം വളരെ അത്ഭുതത്തോടെ കെട്ടിപ്പിടിക്കുന്നു. ഈ വീഡിയോയ്ക്ക് താഴെ വന്ന കമൻറ്റ് ഫേക്കാണ്, തട്ടിപ്പാണ് എന്നൊക്കെ പല രീതിയിലുള്ള കമൻറ്റ് വന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹിപ്നോട്ടിസിലൂടെ ഓട്ടോ സജഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും. പല ആൾക്കാർക്കും അത്ഭുതമുണ്ട്, അങ്ങനെയൊക്കെ പറ്റുമോ? യെസ് പറ്റും. സൈക്കോളജി, ഞാൻ ഒന്ന് രണ്ട് സൈക്കോളജികൾ എന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അത് കൺകെട്ടാണ്. അത് കൺകെട്ടൊന്നുമല്ല, ഹിപ്നോട്ടിസിലൂടെ വളരെ നിസ്സാരമായിട്ട് സാധിക്കും. നമ്മുടെ സജഷൻ അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും. ഞാൻ അങ്ങനെ ചെയ്തൊരു വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ആരാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? നയൻതാരനാട്ട അല്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടം? നയൻതാരന, യെസ്. അവനെ മല്ല എഴുന്നേറ്റോ, യെസ്. അങ്ങനെ ഇപ്പം നയൻതാര മുമ്പിൽ വന്നു. മുമ്പത്തേനേക്കാൾ എക്സൈറ്റ്മെൻ്റ് ആണ്, കാരണം എന്താ ആദ്യമായിട്ട് കണ്ടിപ്പോൾ രണ്ടാമത്തെ ഒന്നും കൂടി കുറച്ച് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അതാ സന്തോഷത്തിനു കൂടി കണ്ണുടുന്നു, മല്ല കൊടുന്നു, യെസ്. റിലാക്സ് റിലാക്സ് റിലാക്സ്, കണ്ണടച്ചോ കണ്ണടച്ചോ കണ്ണടച്ചോ, ഓക്കെ പോയിരുന്നു കേട്ടോ, റിലാക്സ്. ഞാൻ ഒരുപാട് കാലത്ത് കാണുന്നു ചേർന്ന്, പെട്ടെന്ന് കണ്ടപ്പോ എന്തോ പോലെ, എനിക്കൊന്നും ചോദിക്കാൻ പറ്റാത്ത പോലെ. ഞാൻ എന്താ ചോദിക്കാൻ, എന്താ പറയാനും പറയാൻ പറ്റാത്തൊരവസ്ഥ. കണ്ടില്ലേ, നയൻതാരയെ ആ കുട്ടി അങ്ങനെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊരു വലിയ സ്റ്റേജിൽ സൈക്കോളജി കുട്ടികൾക്ക് വേണ്ടി ചെയ്ത ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇത് സാധിക്കും, കാരണം എന്ന് പറഞ്ഞാൽ ഓട്ടോദേശൻ, നമ്മൾ ഒരു കാര്യം പറഞ്ഞ് അതിന് ശേഷം ഒരു കമൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് അയാൾക്ക് അങ്ങനെ തന്നെ ഫീൽ ചെയ്യും. അപ്പോൾ പെട്ടെന്ന് ചില ആൾക്കാർ ചോദിക്കും, പെട്ടെന്ന് അത്ര പെട്ടെന്നൊക്കെ ഒരാളെ ഹിപ്നോട്ടിസിലേക്ക് എത്തിക്കാൻ സാധിക്കും? അങ്ങനെയല്ല, ആദ്യം തന്നെ ഡീപ്പ് ലെവലിലേക്ക് എത്തിച്ചതിന് ശേഷമാണ് ഈ ആക്ടിവിറ്റിക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഡീപ്പ് ലെവലിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് വീഡിയോയിൽ കാണണമെന്നില്ല, അത് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അതിന് ശേഷമുള്ള പാർട്ടായിരിക്കും അവർ കാര്യമായിട്ട് എന്ത് ഈ വീഡിയോ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്ഭുതമൊന്നുമല്ല. നിങ്ങൾക്ക് ഞാൻ വേറൊരു വീഡിയോ കാണിച്ചു തരാം, ഒരു പെൺകുട്ടിയുടെ പേര് മറപ്പിക്കണം, അതിനുശേഷം ആ പെൺകുട്ടിക്ക് പേര് പറയാൻ സാധിക്കുന്നില്ല. വീഡിയോ കണ്ടു നോക്കൂ, നിങ്ങൾക്കിപ്പോൾ പേര് ഓർമ്മയില്ല. ഓക്കെ ഓക്കെ അല്ലേ, ഓക്കെ മറന്നിട്ടുണ്ട്. നിൻ്റെ പേര് കംപ്ലീറ്റ് മറന്നിട്ടുണ്ട്, നിൻ്റെ പേര് നിനക്ക് ഒരു തരത്തിൽ ഓർമ്മ കിട്ടുന്നില്ല, നിൻ്റെ പേര് കംപ്ലീറ്റ് മറന്നിട്ടുണ്ട്. എനിക്ക് എന്താണ് പേര് പോലും ആലോചിച്ച് കിട്ടുന്നില്ല, നിൻ്റെ പേര് കംപ്ലീറ്റ് മറന്നിട്ടുണ്ട്. ഓക്കെ കണ്ണുറന്ന, ജസ്റ്റ് കണ്ണുറന്ന കണ്ണുറന്ന കണ്ണുറന്ന. പേരെന്താണ് 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 പറയൂ, പേരെന്താണ്? പേര് പറ, പേര് 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 പറ, എന്താണ് പേര്? പേരെന്ത്? പേര് പേരെന്താണ്? കണ്ണടച്ചോ കണ്ണടച്ചോ കണ്ണടച്ചോ, റിലാക്സ് 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 റിലാക്സ്. ഓക്കെ പേര് അനാമിക അല്ലേ, അനാമിക എന്നല്ല പേര്,
എന്താണ് പേര്? അനാമിക അല്ലേ? ആണോ? കണ്ണടുന്ന അനാമിക പേരെന്താണ് പറ? യെസ്, കണ്ണടച്ചു. റിലാക്സ് 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 റിലാക്സ്. അതെ, ഇതിന് ശേഷം വീഡിയോയിൽ ആ പെൺകുട്ടിക്ക് പേര് ചോദിച്ചിട്ടും പറയാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാധനങ്ങളൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കാനും അതേപോലെ തന്നെ ഓട്ടോ സജഷൻ കൊടുത്തിട്ട് അവിടെ പെർസെപ്ഷൻ മാറ്റാനൊക്കെ സാധിക്കും. നിങ്ങൾ എൻ്റെ പഴയൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവും, അതിൽ ഞാൻ പച്ചമുളക് കൊടുത്തിട്ട് ചിക്കൻ എന്ന് പറഞ്ഞ് കഴിപ്പിക്കുന്നൊരു രംഗം. ഓക്കെ, ഞാനൊരു ചെറിയ കഷ്ണം തരാണ് കേട്ടോ, ചെറിയ കഷ്ണം. നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല ടേസ്റ്റ്, നല്ല ഒറിജിനൽ ടേസ്റ്റ്. മണം കിട്ടിയല്ലോ അല്ലേ? ഞാൻ ചുണ്ടിലേക്ക് വെക്കുകയാണ്. നല്ല കഷ്ണം കഴിച്ച, നല്ല നല്ല ടേസ്റ്റോടെ കഴിച്ച, കഴിച്ച നല്ല ടേസ്റ്റോടെ കഴിച്ച. നല്ല ടേസ്റ്റ് ഉണ്ട്, ഒന്നും എരിവൊക്കെ പാകത്തിനാ. നല്ല ഇഷ്ടത്തോടെ കഴിച്ചോ, ഒന്നും നോക്കണ്ട. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ സാധനമാണ്. കുറച്ച് എരിവ് കൂടുതലാണെങ്കിൽ നല്ല ടേസ്റ്റാണ്, സംഭവം നല്ല ഉഷാറാണ് അല്ലേ? ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒന്ന് കഴിച്ചോ, അടിച്ചേരി കഴിച്ചോ, ഒന്ന് നോക്കണ്ട. നല്ല ടേസ്റ്റ് കൂടെ കഴിച്ചോ, ഫുള്ള് കഴിച്ചോ, ഒന്നും കൂടെ കഴിച്ചോ, കഴിച്ചു കഴിച്ചു. ഒന്ന് വിഴിങ്ങിക്കോ, നല്ലോണം വിഴിക്കോ. ആ വിഴിങ്ങി അല്ലേ? ഫുള്ള് വിഴിങ്ങി. ഓക്കെ, സൂപ്പറാണ് അല്ലേ? ടേസ്റ്റാണ്, അടിപൊളിയാണ് അല്ലേ? ഓക്കെ, ഉഷാറാണ്. ഇനി വേണോ? തേങ്ങ അരച്ച രസം ഉണ്ടാവും അല്ലേ? ഓക്കെ, ഏതായാലും ഇപ്പൊ തേങ്ങ അരച്ചത് കുറച്ച് കുറഞ്ഞെന്ന് തോന്നുന്നുണ്ട്. മുളകോ കേട്ടില്ല? ഓക്കെ, ഇത് നമ്മള് മുളകാണ് കൊടുത്തത് ചിക്കൻ പറഞ്ഞിട്ട്, അതേപോലെ വെളുത്തുള്ളിയാണ് ലഡു പറഞ്ഞിട്ട് കൊടുത്തത്. അതായത് നമ്മുടെ പെർസെപ്ഷൻ, ഇമോഷന്, തിങ്കിങ്, ബിഹേവിയർ ഒക്കെ മാറ്റാൻ സാധിക്കും. ഈ മാറ്റാൻ എന്ന് പറയുന്നത് പെർമനന്റ് ആയിട്ട് ആവണമെന്നില്ല. അതായത് ചിലപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് കുറച്ച് കഴിഞ്ഞാൽ മാറും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചെയ്യിപ്പിക്കുന്ന സമയത്ത് പല രീതികളും ചെയ്യിക്കാൻ സാധിക്കും. ഈ വീഡിയോ ക്ലിയർ ഇല്ല, ഒന്നുകൂടി നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്ക്. ഇതിൽ ഞാൻ ചെയ്യിപ്പിക്കുന്നത് ഒരു പെൺകുട്ടിയെ നിങ്ങൾ ഇങ്ങനെ വയസ്സ് കുറച്ച് കൊണ്ടുവന്ന് അവസാനം മുജ്ജന്മത്തിലേക്ക് എത്തിച്ചിട്ട് മുജ്ജന്മത്തിൽ ഒരു പൂച്ചയാണെന്ന് പറയിപ്പിക്കുകയാണ്. ജസ്റ്റ് ഞാനൊരു പറയിപ്പിക്കുകയാണ്. ഇതാണ് പല ആൾക്കാരും ഏജ് റിഗ്രഷൻ എന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്നത്. അതായത് നമുക്ക് തന്നെ ഒരാളെ കൊണ്ട് പറഞ്ഞാൽ അയാൾ വിശ്വസിക്കും, അയാൾ നമ്മുടെ കൺട്രോളാണ്, ഞാൻ പറഞ്ഞത് അനുസരിക്കാൻ ബാധ്യസ്ഥനായ രീതിയിലാണ്. അനാമികയുടെ വയസ്സ് ഞാൻ കുറച്ച് കൂടുതലാണ്. ഇപ്പോൾ അനാമിക 19 വയസ്സിലൊരു പെൺകുട്ടിയാണ്. അത് കുറച്ച് 18 17. ഇപ്പോൾ അനാമിക 14 പ്ലസ് ടു പഠിക്കുന്ന പെൺകുട്ടിയാണ്. 15 14 ഇപ്പോൾ 9 ക്ലാസ്സിലേക്ക് പഠിക്കുന്ന പെൺകുട്ടിയാണ് അനാമിക. ആ 14 13 12 11 ഓക്കെ. അനാമികയുടെ മുജ്ജന്മോ എന്താണെന്ന് അറിയോ? ഞാൻ ഇപ്പോൾ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി അനാമികയുടെ മുജ്ജന്മം പൂച്ചയത്. പൂച്ച പൂച്ച യെസ്, പൂച്ചയാണ് അനാമിക. പൂച്ചയാണ് അനാമിക. യെസ്, അനാമിക ഇപ്പോൾ തന്നെ പൂച്ചയാണ്. മുജ്ജന്മ അനാമിക പൂച്ചയാണ്. ഓക്കെ, എന്താണ് ഇപ്പോൾ പൂച്ച? ഇപ്പോൾ അനാമിക മനസ്സിലായില്ലേ? അല്ല, പൂച്ചയല്ല അനാമിക. യെസ്, പൂച്ച. ബുദ്ധിമുട്ട്, അതിൽ വിഷമമുണ്ടാ? വിഷമമുണ്ടാ? വിഷമിക്കണ്ട, ശരിയല്ലേ? വിഷമി, നിങ്ങൾക്ക് ഈ മുജ്ജന്മത്തിൽ ഞാൻ ശാപമോക്ഷം തരാം. ഒറ്റ കാര്യം ചെയ്താൽ മതി. ഈ ശാപമോക്ഷം തരണ്ട, വേണേ? വേണോ? വേണോ? ഒന്ന് കരഞ്ഞാൽ മതി. ഉച്ചൻ്റെ കരച്ചിൽ ഒന്ന് കരഞ്ഞാൽ ആ കരച്ചിൽ കേട്ടാൽ അപ്പോൾ ഞാൻ വരും, ശാപമോക്ഷം തരും. ഓക്കെ, കരഞ്ഞോ. ഓക്കെ, അപ്പോൾ അത് ഞാൻ മുജ്ജന്മത്തിന് മോക്ഷം തന്നിരിക്കുന്നു. ഇപ്പം അനാമിക, അതുകൊണ്ടാണ് ഇപ്പം അനാമിക പൂർവസ്ഥിതിയിലേക്ക്, അമ്മയുടെ മണിത്തട്ടിലേക്ക് എത്തിയിരിക്കുന്നു. പിന്നെ പിന്നെ വളർന്ന് 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 വലുതായി 19 ഈ വയസ്സായി ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സുന്ദരിയായ കുട്ടിയായിട്ട് അനാമിക മാറിയിരിക്കുന്നു. ഓക്കെ, ഇത് തമാശക്ക് ചെയ്താണ്, ശാപമോക്ഷം എന്നുള്ള രീതിയിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഇത് ഒരു മന്ത്രവാദി ഇത്ര ആൾക്കാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഹിപ്നോട്ടിസിലൂടെ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ മറ്റൊരു വീഡിയോ കണ്ടു നോക്ക്, ഇതിൽ ഞാൻ പറയുന്നുണ്ട് എൻ്റെ വാക്കുകൾക്കല്ലാതെ മറ്റൊരു വാക്കുകൾക്ക് നിങ്ങൾക്ക് ചെവി മറുപടി പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, വിളിക്കുന്ന ആ വീഡിയോ കണ്ടു നോക്ക്. നിങ്ങൾക്ക് എൻ്റെ മറുപടിക്കല്ലാതെ വേറൊരാളെ മറുപടിക്ക് ഉത്തരം പറയാൻ സാധിക്കില്ല, എത്ര ശ്രമിച്ചാലും സാധിക്കില്ല. ഓക്കെ, എത്ര ശ്രമിച്ചാലും സാധിക്കില്ല, നിങ്ങൾക്ക് ഉത്തരം പറയാനുള്ള കഴിവില്ല, നഷ്ടപ്പെട്ടിരിക്കുന്നു കംപ്ലീറ്റ്. നിങ്ങൾക്ക് ഞാൻ ചോദിച്ചാലേ മറുപടി പറയാൻ സാധിക്കൂ, വേറെ ആര് ചോദിച്ചാലും മറുപടി പറയാൻ സാധിക്കില്ല. അങ്ങനെ നോക്കി ഒച്ചത് അവരെ വിളിച്ചോ. അവരെ വിളിപ്പേരോ മറ്റോ നിങ്ങൾക്ക് അറിയുന്നൊക്കെ വിളിച്ചോ. അറിയാനുണ്ട്, ഇതിനാരില്ല നിങ്ങൾക്ക്. ആളോ?
നിങ്ങൾ പവർ ഇല്ലല്ലോ വാച്ചത്തിൽ കുളിക്കും. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കണേ. ഞാൻ ഇവർക്ക് ഒരു കഴിവ് കൊടുത്തു, റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ ഇവർക്ക് കഴിവ് കൊടുത്തു. അതായത് ഇനി നിങ്ങൾ ആര് വിളിച്ചാലും മറുപടി പറയണം, നിർബന്ധമായിട്ട് പറയണം കേട്ടോ. ആര് ഞാനല്ലാതെ ആര് വിളിച്ചാലും, ഞാൻ വിളിച്ചാലും മറ്റുള്ളവർ വിളിച്ചാലും നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം കൊടുക്കണം, മറുപടി പറയണം. ഓക്കെ, റെഡി അല്ലേ? യെസ്. എല്ലാവരും വിളിച്ചാലും, അനാമിക അതേപോലെ സാന്ദ്ര അമ്മ ഇവരൊക്കെ വിളിച്ചാൽ മറുപടി പറയണം കേട്ടോ. ഓക്കെ, വിളിച്ചോ. സാന്ദ്ര മറുപടി കൊടുക്ക്. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, അതെ. ഞാൻ ഇങ്ങനെ ബ്ലോക്ക് ഇട്ടതിന് ശേഷം ആര് വിളിച്ചാലും ഇവർക്ക് മറുപടി പറയാൻ സാധിക്കില്ല, അത് ബ്ലോക്കാണ്. അതിനുശേഷം ഇവർ പറയാൻ ശ്രമിച്ചാൽ പോലും നാവ് പൊങ്ങില്ല, ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ ഹിപ്നോട്ടിസിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധിക്കും. ഇതൊരു അമാനുഷികതയായിട്ട് പ്രചരിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് സജഷൻ മാത്രമാണ്, നമ്മുടെ മനസ്സിലെ സജഷൻ ഇത് ഏറ്റെടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇനിയും ഷെയർ ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഈ ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ഹിപ്നോട്ടിസിലൂടെ സാധ്യമാവും എന്ന് മാത്രം ബോധ്യപ്പെടുത്തുകയാണ്. ഞാൻ ഇതിൻ്റെ വർക്ക്ഷോപ്പ് നിരന്തരം ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാനും എൻ്റെ സുഹൃത്ത് ലത്തീഫ് നരണിപ്പുഴ, ഞങ്ങൾ രണ്ടുപേരും കൂടി പൊതുജനങ്ങൾക്ക് വേണ്ടി ഒന്നും അതേപോലെ സൈക്കോളജി മേഖലയുള്ളവർക്ക് വേണ്ടി മറ്റു രീതിയിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സൈക്കോളജി മേഖലയുള്ളവർക്ക് ചികിത്സാ രീതിയിലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, അതായത് ഇതിനെപ്പറ്റി ഇതിൻ്റെ ഒരു വ്യക്തത കിട്ടാൻ വേണ്ടിയിട്ടും നിരന്തര വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടും. താങ്ക് യു.